ഹായ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഗാർഡനിങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടല്ലേ. അപ്പം ഇന്ന് നമ്മുടെ റോസയിൽ നല്ല രീതിയിൽ ഈ കാണുന്ന പോലെ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്പുകൾ, അതായത് ഞാൻ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിറയെ ഈ ശരിക്കും ഒരു റോസ പാടം പോലെ കാണാം. അപ്പം അതിൽ നിറച്ചും എങ്ങനെയാണ് ഇത്രയും പൂക്കളുണ്ടാകുന്നതെന്ന്, അതും ഈ മഴക്കാലത്ത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നാണ്. അപ്പം സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇങ്ങനെ വീടുകളിൽ മുട്ടത്തോടൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങാത്ത മുട്ടയുടെ തോട് എടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അല്ലെങ്കിൽ കുഴപ്പമില്ല, എന്നിട്ട് ഇതേപോലെ ശേഖരിച്ച് വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പം കഞ്ഞിവെള്ളം മാത്രം പോലെ നമ്മുടെ വീട്ടിലെല്ലാവരുടെ അടുത്തും സവാള ഉണ്ടാവും അല്ലേ. അപ്പം ഒരു സവാള കൂടി എടുക്കണം. അതിനുശേഷം നമ്മൾ ഈ സവാള മിക്സ് ചെയ്ത് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം കഞ്ഞിവെള്ളമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കുക. അതിനുശേഷം നമുക്ക് ഈ കഞ്ഞിവെള്ളം നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്യണം. ഏകദേശം നിങ്ങൾ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുക്കുന്നെങ്കിൽ ആ ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിന് നമ്മൾ ഇതിൻ്റെ കൂടെ 8ഓ 10ഓ ഇരട്ടി വെള്ളം ചേർത്തതിന് ശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു മഴക്കാലത്ത് നമ്മൾ സാധാരണ ഞാൻ ഇത് പൊടി രൂപത്തിൽ, അതായത് നമ്മുടെ മുട്ടത്തോട് ഇതിൻ്റെ ഒപ്പം നമുക്ക് പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മുട്ടത്തോട് നമ്മൾ ഉണക്കി പൊടിച്ചതിന് ശേഷം ചെറുതായിട്ട് ഈ ചെടിയുടെയൊക്കെ ചുവട്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തൂക്കി കൊടുക്കുക. അതിനുശേഷം ആ മണ്ണിട്ടങ്ങ് മൂടിയേക്കാം. അപ്പം നിറയെ ഇതുണ്ടോ, ഈ ഒരു റോസയിൽ ഒരു കമ്പിൽ തന്നെ നമുക്ക് ഒടിഞ്ഞു വീഴുന്ന രീതിയിലാണ് പൂക്കൾ കൊലകൊലയായിട്ടുണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാ റോസയിലും ഉണ്ട്. അപ്പം ഈ ഒരു മൂന്ന് വളങ്ങൾ അല്ലാതെ സാധാരണ എല്ലാം ഓർഗാനിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കൂടാതെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇത്രയും പൂക്കൾ ആ ജൈവ വളങ്ങൾക്കുള്ള തന്നെയാണ്. നമ്മൾ പച്ചില വളങ്ങൾ നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കുന്ന വളങ്ങളെല്ലാം തന്നെ ചെയ്യാറുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ സാധാരണയായിട്ട് വേറൊരു വളം കൂടെ കൊടുക്കാറുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ മീൻ വളമില്ലേ, മീനിൻ്റെ അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു മീനിൻ്റെയൊക്കെ മീനിൻ്റെ തലയും അതേപോലെ തന്നെ അതിൻ്റെ ആ വെള്ളം നമ്മൾ ഡൈലൂട്ട് ചെയ്ത് പിന്നെ നമുക്ക് നേരിട്ട് ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് ശർക്കരയുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ആഴ്ചയിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഗ്ലാസ്സൊക്കെ എടുത്ത് അതൊരു 8 ലിറ്റർ അല്ലെങ്കിൽ 10 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെടികൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് റോസയിലൊക്കെ നല്ല ഡാർക്ക് കളറോട് കൂടിയിട്ട് നല്ല രീതിയിൽ പൂക്കളുണ്ടാവും കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ മുട്ടത്തോടും അതേപോലെ തന്നെ നിങ്ങൾക്ക് വാഴയ്ക്കയുടെ, അതായത് പഴത്തിൻ്റെയൊക്കെ തൊലി, പഴത്തൊലി ഉണ്ടെങ്കിൽ പഴത്തൊലിയും കൂടെ കൊടുത്താൽ മതി. ധാരാളമായിട്ട് റോസാപ്പൂ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഈ ചെടികൾക്ക് സാധാരണയായിട്ട് നമ്മുടെ ഈ റോസയ്ക്കൊക്കെ ഇങ്ങനെ കാൽസ്യത്തിൻ്റെയും മുരടിപ്പൊക്കെ പോലെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ഞാൻ സാധാരണ പഴയ പാരസെറ്റാമോളോ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഉണ്ടാവില്ലേ, ആ ഇങ്ങനെ അങ്ങനത്തെ ടാബ്ലറ്റ്, പഴയ അങ്ങനെ എക്സ്പയറി ആയിട്ടുള്ള ടാബ്ലറ്റ് ഞാൻ ഇന്നതൊന്നും നോക്കുന്നില്ല കേട്ടോ. അപ്പം ചില സമയത്ത് ഞാൻ കാൽസ്യൻ ടാബ്ലറ്റ് കൊടുക്കും മുരടിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുറച്ച് ടാബ്ലറ്റ് ഈ ഇൻഫെക്ഷനും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുറച്ച് ടാബ്ലറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് അടുത്തൊരു വീഡിയോ ആണെങ്കിലും ചെയ്യാനായിട്ടൊരു എന്താ പറയുക ഒരു എനർജിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ.